ഇസ്ലാമികമായ മര്യാദകൾ പാലിക്കാത്ത ബഹുദൈവാരാധനാപരമായ പ്രവർത്തനങ്ങൾ അടങ്ങുന്ന ഇസ്ലാമിൽ നിന്ന് തന്നെ ഒരാൾ പുറത്തു പോകാൻ കാരണമാകുന്ന അനാചാരങ്ങൾ കടന്നുകൂടിയ സിയാറത്തുകളാണ് അത്തരം സിയാറത്തുകളെ ഇസ്ലാമിക സിയാറത്ത് എന്നല്ല വിളിക്കേണ്ടത് മറിച്ച് ശീരിക്കൻ സിയാറത്തുകൾ എന്നാണ് വിളിക്കേണ്ടത് അത് ഇസ്ലാം പഠിപ്പിച്ച സിയാറത്ത് അല്ല അങ്ങനെ ചില സിയാറത്തുകൾ ഉണ്ട് നീ കബർ സിയാറത്ത് എന്ന പേരിൽ കബറിന്റെ അരികിൽ ചെല്ലുകയും കബറിൽ കിടക്കുന്ന ആളുകളെ വിളിച്ചു തേടുകയും അവരോട് പ്രാർത്ഥിക്കുകയും അവരുടെ മേൽ തവക്കുൽ ചെയ്യുകയും അവരെ അള്ളാഹുവിനെ മധ്യസ്ഥന്മാരാക്കി മാറ്റുകയും അവരുടെ മേൽ നിന്റെ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും സഹായ നേട്ടം നടത്തുകയും ചെയ്താൽ ആ കബറിൽ കിടക്കുന്നവരെ നീ വിഗ്രഹമാക്കുകയാണ് ചെയ്യുന്നത് എന്താ പറഞ്ഞത് കബറിൽ കിടക്കുന്നവരെ നീ വിഗ്രഹമാക്കുകയാണ് ചെയ്തത് ആരാ ഇത് പറഞ്ഞത് ഞാൻ പറഞ്ഞതാണോ

പഠിപ്പിക്കുന്ന ഉസ്താദുമാരുണ്ടല്ലോ എല്ലാവർക്കും അർത്ഥം അറിയാം വസൻ എന്ന് പറഞ്ഞാൽ വിഗ്രഹം എന്നാണ് അർത്ഥം എങ്ങനെയാണ് അത് വിഗ്രഹമാക്കപ്പെടുക വിഗ്രഹമാക്കപ്പെടുകൾ ആരാധിക്കപ്പെട്ടാൽ അവിടെ ഇബാദത്തുകൾ നിർവഹിക്കപ്പെട്ടാൽ കിടക്കുന്ന ആളുകളോട് ഇബാദത്ത് നടത്തപ്പെട്ടാൽ ആ കബറുകൾ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളായി തീരും

ഖബറുകളെ ആരാധന കേന്ദ്രമാക്കിയാൽ അവിടെ മസ്ജിദുകളിൽ നടക്കുന്ന ഇബാദത്തുകൾ നടന്നു കഴിഞ്ഞാൽ കരികിൽ കബറുകൾ കരികിൽ ആരാധനകൾ നടത്തപ്പെട്ടാൽ ആ കബറുകൾ വിഗ്രഹങ്ങളായി മാറുന്നതാണ് അടുത്ത് പോയിട്ട് ഇബാദത്ത് നടത്തിയാൽ അത് അല്ല അത് വിഗ്രഹാരാധനയാണ് അത് ഇസ്ലാമിൽ പരിചയമില്ലാത്ത കാര്യമാണ് ഉസ്സയെയും ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് മക്കയിലെ ആരായി എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഖുർആനിൽ നിങ്ങൾ കേട്ടിട്ടില്ല വൽ ഉസ്സ വമനാത മക്കയിലും വരുന്ന ആളുകൾക്ക് ഓരങ്ങളിൽ വടിയോരങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിരുന്ന വ്യക്തിയായിരുന്നു ലാത്ത എന്ന വ്യക്തി അദ്ദേഹം മരിച്ചപ്പോൾ ജനങ്ങൾ അവിടെ തന്നെ ലാത്തയെ മറമാടി അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കബറിന്റെ അരികിൽ ഒരു കല്ലുണ്ടായിരുന്നു ആ കല്ലിനെ അവർ ആരാധിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ലാത്ത വിഗ്രഹമായി ആരാധിക്കാൻ കബറിന്റെ അരികിൽ മക്കയിലെ പ്രാർത്ഥനയും ആരാധനകളുമായി കൂടിയിരുന്നപ്പോഴാണ് അത് മറ്റുള്ളവരുടെ കബറിന്റെ അരികിൽ നടത്തിയാൽ അവർക്കുള്ള ആരാധനയാണ് അവരെ വിഗ്രഹവൽക്കരിക്കലാണ് ആ പറഞ്ഞതിന് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല ഒരു ബന്ധമില്ല സിയാറത്തിനെ കാര്യത്തില് ഒരു ഒരു വ്യക്തിയും ഒരു സെലഫിയും ഒരു പണ്ഡിതനും ഇവിടെ എതിർക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാനിതാ പള്ളി ദർശികൾ പഠിക്കുന്ന ഉസ്താദുമാരോടും അതുപോലെ തന്നെ പഠിക്കുന്ന മുത്താലിമീങ്ങളോടും ഒരു കിതാബ് പരിചയപ്പെടുത്തി തരാം പണ്ഡിതനായ ഇമാം അൽ ഇമാൽ ഗ്രന്ഥമാണത് മുഫീദ് എന്ന പേരിൽ ഗ്രന്ഥം നിങ്ങൾക്ക് ലഭ്യമാണ് ബുക്ക് സ്റ്റാളിൽ കിട്ടില്ലെങ്കിൽ നെറ്റിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി തജരീദ്ൽ മുഫീദ് എന്ന ഗ്രന്ഥം ശാഫിഈ പണ്ഡിതനായ മിഖ്രീസി എഴുതിയ ഗ്രന്ഥമാണ് ശാഫിഈയാക്കിലെ പ്രധാനപ്പെട്ട ചരിത്രകാരന്മാരിൽ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ തജ്രീദു തൗഹീദിൽ ഇമാം മിഖ്രീസി رحمه الله ശാഫിഈ പണ്ഡിതനാണ് ഇബ്നു തൈമി എഴുതിയതല്ല ഇബ്നു അബ്ദുൽ വഹാബ് എഴുതിയതല്ല ശാഫിഈ പണ്ഡിതന്മാരിൽ എണ്ണപ്പെടുന്ന മിഖ്രീസി എഴുതിയതാണ് അൽ ഹാഫിള് ഇബ്നു ഹജർ അസ്ഖലാനി رحمه الله ശാഫിഈ പണ്ഡിതനാണല്ലോ മിഖ്രീസിയെ പുറളിത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഒന്നിലധികം വാക്യങ്ങളുണ്ട് ആ മിഖ്രീസി മുഫീദ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു സിയാറത്തിന്റെ കാര്യത്തിൽ ജനങ്ങൾ ഖൗമുൻ മൗതാ ഫയദഊന ലഹും ചില ആളുകൾ ഖബറുകൾ സന്ദർശിക്കുകയും ഖബറിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും ഫയദഊന ലഹും അവർക്ക് വേണ്ടി 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 ഖബറിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈ പറഞ്ഞ ും ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടതാണ് നമ്മൾ പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം പറയാണ് ഇനി വേറെ ചില ആളുകൾ ഉണ്ട് അവർ സന്ദർശിക്കുകയും കിടക്കുന്ന ആളുകളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യും അവർ ഈ മധ്യസ്ഥന്മാരായി നിശ്ചയിച്ചിരിക്കുന്നു ആര് ഈശ്ചയിച്ചിരിക്കുന്നു ഈ കിതാബ് മെഖറീസയുടെ കിതാബാണ് എന്ന് അല്ലാമ സഹാബി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഒന്ന് പറയുകയാണ് ഒരു വിഭാഗം ഒരു വിഭാഗം ആളുകൾ അവർ സന്ദർശിക്കുകയും അവിടെ കിടക്കുന്ന ആളെ അവനിലേക്കുള്ള മധ്യസ്ഥനായി ഈ മനുഷ്യനെ നിശ്ചയിച്ചുകൊണ്ട് അയാളോട് വിളിച്ചു പ്രാർത്ഥിക്കുകയും എന്റെ കാര്യങ്ങളൊക്കെ പറയണേ എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന വലിയനോട് ചെയ്യുകയും ചെയ്യും അവർ മുഷിരിക്കുകളാണ് എന്നാരാ പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയും

ഒരു പറഞ്ഞിട്ടില്ല കൊണ്ടുവരും നിങ്ങൾ തെളിവ് ഏതെങ്കിലും ഒരു കിതാബ് കിതാബിൽ ഇവിടെ ഈ നടക്കുന്ന നേർച്ചയുമായി ബന്ധപ്പെട്ട അനാചാരങ്ങൾക്ക് ഒരു തെളിവ് ഒരു വരിയെങ്കിലും തെളിവ് നിങ്ങൾ കൊണ്ടുപോവാ ഒരു തെളിവില്ല എന്തിനാ ഞാൻ ഇങ്ങനെ പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് ഇവിടെ ആളുകളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് കാക്ക കാരണവന്മാരായി ഞങ്ങൾക്ക് ലഭിച്ചു വന്ന ദീനാണ് ഇത് എന്നാണ് ഒരു കാക്ക കാരണവന്മാർ ഇത് പഠിപ്പിച്ചിട്ടില്ല ഒരു ഇമാമിങ്ങൾ ഇത് പഠിപ്പിച്ചിട്ടില്ല അഹ് പണ്ഡിതന്മാർ ഒരാളും പഠിപ്പിച്ചിട്ടില്ല ഷാഫി പണ്ഡിതന്മാരും പഠിപ്പിച്ചിട്ടില്ല ഇത് ഈ നാട്ടിലെ മുസ്ലി അക്കന്മാർ ഉണ്ടാക്കിയെടുത്തതാണ് ഇതിന് യാതൊരു രണ്ടാമത്തെ കാര്യം ചെന്ന് അവിടെ കിടക്കുന്ന വിളിച്ചു ചെയ്താൽ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ ഞാൻ നിങ്ങളോട് സർവ്വ സ്നേഹത്തിലും പറയട്ടെ എല്ലാ നസീഹത്തോടും കൂടിയും പറയട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല നിങ്ങളുടെ പരലോകം രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം തനിച്ച് ശരിക്കാൻ കബറിന്റെ അരികിൽ പോയി ദ്വ ചെയ്യുക എന്നത് ശരിക്കാൻ ഖബറിൽ കിടക്കുന്നവരോട് പ്രാർത്ഥിക്കുക എന്നത് ശീലിക്കാൻ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യമാണ് അത് ചെയ്തവൻ ഒരിക്കലും മുസ്ലിമായി ബാക്കിയാവുകയില്ല അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ നിങ്ങൾ ഈ നിലകൊള്ളുന്ന നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് ദീനിൽ വല്ല തെളിവുമുണ്ടോ പരിശോധിക്കാൻ നിങ്ങൾ തയ്യാറാകണം